നമസ്കാരം സ്വാമിജി. സ്വാമിജി, കഴിഞ്ഞ ദിവസം നമ്മൾ ഈ പ്രവാഹനിധ്യതയുടെ പശ്ചാത്തലത്തിൽ ഈ രൂപസന്ധാനത്തെക്കുറിച്ച് പറഞ്ഞു വരികയായിരുന്നു. അതിനെ ആയുർവേദവുമായി ചേർത്ത് നമ്മൾ ഒരു കുറച്ച് മുന്നോട്ട് പോയി. അപ്പോൾ ഈ വർത്തമാനകാല ഒരു സംഭവം എന്നുള്ള രീതിയിൽ ഈ പാരമ്പര്യ വൈദ്യന്മാർക്കെതിരെയുള്ള ഈ ആധുനിക വൈദ്യന്മാരുടെ ഒരു സമരത്തെക്കുറിച്ച് പരാമർശിച്ചാണ് നമ്മൾ വന്നത്. അതുവഴി തന്നെ നമുക്ക് പോയിക്കൂടെ സ്വാമിജി? അതുവഴി പോകാം. അതിലെ ഒരു പ്രത്യേകത പറയൂ സ്വാമിജി. പാരമ്പര്യ വൈദ്യന്മാർക്ക് ലൈസൻസ് കൊടുക്കുന്നതോടുകൂടി അവരിൽ പലരുടെയും ബൗദ്ധികതയ്ക്ക് പരിമിതി വരികയാണ് ചെയ്യുന്നത്. അതെങ്ങനെയാണ് സ്വാമിജി? ഒന്ന്, രണ്ട്, അവരുടെ അന്വേഷണ ഔത്സുക്യത നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്, ഔത്സുക്യം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. മൂന്ന്, ലൈസൻസിൽ അവർക്ക് അഹങ്കാരം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. എപ്രകാരമാണോ പഠിച്ച വൈദ്യന്മാർ വളരെ പരിമിതമായൊരു സിലബസിൽ പഠിച്ച് കഴിഞ്ഞാൽ, ലൈസൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ, അറിയാവുന്നത് വെച്ച് കളിക്കുകയും ഉണ്ടാക്കി വെച്ച മരുന്നുകൾ മാത്രം എഴുതി കൊടുക്കാൻ താല്പര്യപ്പെടുകയും റിസർച്ച് വ്യക്തികളിൽ നിന്ന് വിട്ട് കമ്പനികളിലേക്ക് മാറുകയും കമ്പനികൾ എഴുതിയ മരുന്ന് മുഴുവൻ എഴുതേണ്ടതിലെത്തുകയും ചെയ്യുന്നത്, അങ്ങനൊരു കാലഘട്ടത്തിലെ ജനങ്ങളുടെ ആവശ്യത്തിൽ നിന്നാണ് ആദിവാസി ചികിത്സയും പ്രകൃതി ചികിത്സയും മണ്ണാൻ ചികിത്സയും പാരമ്പര്യ ചികിത്സയും ഒക്കെ രൂപാന്തരപ്പെട്ടത്. ചികിത്സാശാസ്ത്രത്തിൽ വളരെ കുറച്ചാളുകൾ മാത്രം ഉണ്ടായിരുന്ന കാലത്ത്, സംഘടന ഇല്ലാതിരുന്ന കാലത്ത്, സുശ്രുതനും ചരകനും വാഗ്ഭടനും ഒന്നും ബി എ എം എസ് ഡിഗ്രി ഇല്ലാതിരുന്ന കാലത്ത്, മനസ്സിലായി സ്വാമിജി? ചരകൻ പറയുന്നിടത്ത് ആടുമേയ്ക്കുന്നവനിൽ നിന്ന് വരെ അറിവും ഔഷധവും ശേഖരിക്കുവാൻ പഠിച്ച കാലങ്ങളിൽ, അതിൻ്റെ വളർച്ചയും വികാസവും ജനഹൃദയങ്ങളിൽ പ്രയോജനപ്പെട്ടത് വീട്ടമ്മമാർ വരെ ചികിത്സിച്ചാണ്. അങ്ങയുടെ അമ്മ വീട്ടിലൊരു കഷായം വെച്ച് അങ്ങയ്ക്ക് തന്നുവെന്ന് പറഞ്ഞ് അന്നത്തെ വൈദ്യന്മാർ സമരം നടത്തിയിരുന്നെങ്കിൽ എങ്ങനെ ഇരുന്നേനെ? അമ്മയെ ചിലപ്പോൾ അറസ്റ്റ് ചെയ്തേനെ. അറസ്റ്റ് ചെയ്യേണ്ടി വരും. ആവശ്യമാണ് സൃഷ്ടിയുടെ മാതാവ് എന്ന് പറയുന്ന ആധുനികർ അവർ പറയുന്നത് തന്നെ പലപ്പോഴും മറന്നുപോകുന്നുണ്ട്. ഒരു സമരം നടത്തത്തക്ക വിധത്തിൽ പരിണതപ്രജ്ഞരായ ആളുകൾ എത്തുകയും മാധ്യമങ്ങൾ അതിന് പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുന്ന അവസ്ഥയിൽ വന്നിട്ടുണ്ടെങ്കിൽ അവരെ അലോസരപ്പെടുത്താവുന്ന വിധത്തിൽ ഈ വ്യാജ വൈദ്യന്മാർ വളർന്നിട്ടുണ്ടെന്നുള്ളത് തീർച്ചയാണ്. അപ്പോൾ ജനാധിപത്യം ഉള്ള ഒരു രാജ്യത്ത് ജനങ്ങൾ വ്യാജ വൈദ്യന്മാരെ അംഗീകരിക്കുന്നു എന്ന് വന്നാൽ വ്യാജത്തിന് പ്രാധാന്യം കൂടുകയും പഠിപ്പുള്ളവർക്ക് പ്രാധാന്യം കുറയുകയും ജനങ്ങളുടെ ഹൃദയങ്ങളിൽ പറ്റിയെന്നുള്ളത് തീർച്ചയാണ്. ജനം വ്യാജന്റെ കുടിലേക്ക് ക്യൂ ആവുമ്പോഴാണല്ലോ ഇവിടെ ടെൻഷൻ ഉണ്ടാവുന്നത്. അത് വേറൊരു കുഴപ്പത്തിനും ഇടയാവും. പറയൂ സ്വാമിജി. വളരെ അസൂയാത്മകമായൊരു പരസ്യത്തിന് ഇത് കാരണമാവും. വ്യാജന്മാർ പരസ്യം ചെയ്താൽ അത് മാക്സിമം ചെയ്യാവുന്ന ഒരു ക്ലാസിഫൈഡ് കോളത്തിലാണ്. വ്യാജന്മാർക്കെതിരെയുള്ളവർ വ്യാജന്മാർക്ക് വേണ്ടി ചെയ്യുന്ന പരസ്യം പത്രത്തിൻ്റെ മുഖപ്രസംഗത്തിലും ഫ്രണ്ട് പേജിലും ഒക്കെ ആവും. ചുരുക്കത്തിൽ ഇത് വ്യാജന്മാർക്ക് അനുകൂലമായ ഒരു സമര പശ്ചാത്തലമാണ് അല്ലേ സ്വാമിജി? അതും ഇവർ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നില്ല.
മാത്രവുമല്ല ഇത് കൂടുതൽ വ്യാജന്മാരെ രംഗത്ത് കൊണ്ടുവരുവാനും ഇടയാക്കും. ഈ വഴിക്ക് ചിന്തിക്കേണ്ടതാണ് എന്ന് പലരും ചിന്തിക്കാനിടയാവും. അംഗീകൃത വിദ്യാഭ്യാസം കൊള്ളുകില്ലാത്ത ഒന്നാണെന്നുള്ള ധാരണയും ജനങ്ങളിൽ ഉണ്ടാക്കും. അതിന് ചെലവേറുമെന്നുള്ള ധാരണയും ഉണ്ടാക്കും. ITയിൽ നിന്നിറങ്ങിയവൻ ഉണ്ടാക്കിയ കത്തിക്ക് അവൻ്റെ പഠിപ്പിനും അവൻ കൊടുത്ത കോഴയ്ക്കും അവൻ സീറ്റിന് വേണ്ടി മാനേജ്മെൻറ്റ് കൊടുത്ത കാശിൻ്റെയും അടിസ്ഥാനത്തിലാണ് കത്തിയുടെ വില നിർണയിക്കുന്നതെന്ന് വന്നാൽ അപ്പുറത്തുള്ളവൻ കോഴയൊന്നും കൊടുക്കാതെ സ്വന്തം പ്രതിഭ കൊണ്ടുണ്ടാക്കിയ കത്തി മേടിച്ച് തൽക്കാലം അരിഞ്ഞാൽ മതി എന്ന് വിചാരിക്കുന്ന ജനം പാവപ്പെട്ടവരുടെ ഇടയിൽ ഉണ്ടാകാതിരിക്കില്ല, പിശുക്കന്മാരുടെ ഇടയിലും ഉണ്ടാകാതിരിക്കില്ല. പാവപ്പെട്ടവനും പിശുക്കനും എന്നുവരെ രാജ്യത്തുണ്ടാവുകയോ അന്നുവരെ ഈ ചെലവ് കുറഞ്ഞതിനെല്ലാം വിലയും നിലയും ഉണ്ടാവുകയും ചെയ്യും. ഈ സാമ്പത്തിക മര്യാദ പോലും നാം കാണാതിരുന്നാൽ പ്രയോജനമൊന്നുമില്ല. രണ്ട് രൂപയ്ക്ക് വരുമാനമുള്ളവൻ 15 രൂപയുടെ ചികിത്സ സ്വീകരിക്കണം എന്നത് അവന് താങ്ങാനാവാത്തതാണ്. ഞാൻ നിങ്ങളോട് 50 ലക്ഷം കൊടുത്ത് സീറ്റ് വാങ്ങിക്കാനും അതിൻ്റെ ചെലവിൽ പഠിക്കാനും പറഞ്ഞില്ലല്ലോ. നിങ്ങളുടെ ചെലവിനനുസരിച്ച് കുറിച്ചു തന്നാൽ എനിക്കിത് വാങ്ങാൻ പറ്റില്ല. എൻ്റെ നാട്ടിൽ മഞ്ഞൾ കിട്ടും. മഞ്ഞൾ കുറിച്ചു തരുന്ന ഒരുത്തൻ എഴുതിത്തരുന്ന മഞ്ഞൾ കഴിക്കുന്നതിന് പകരം നിങ്ങൾക്ക് മഞ്ഞളിനെ പറ്റി അറിവേ ഇല്ല. മഞ്ഞളിൽ നിന്നൊരു ഘടകം വേർതിരിച്ചെടുത്ത് ക്യാപ്സ്യൂളിലിട്ട് തരുന്ന ഒരു ക്യാപ്സ്യൂള് വലിയ വിലപിടിപ്പോടുകൂടി വാങ്ങിച്ചു കഴിക്കാൻ എനിക്ക് പറ്റില്ല. നിങ്ങളാകട്ടെ എനിക്ക് കഷായമോ മറ്റുള്ളതോ കുറിച്ചു തരാൻ കഴിവുള്ളവരുമല്ല. എൻ്റെ അടുത്തിരിക്കുന്നവൻ ഇന്നലെ ഒരു അങ്ങാടി നടത്തിയവനാണ്. ഇന്ന് അവൻ പാരമ്പര്യ വൈദ്യനാണ്. നിങ്ങൾ എഴുതുന്നതിനേക്കാൾ ചെലവ് കുറഞ്ഞത് എഴുതിത്തരാൻ അവന് കഴിവുണ്ട്. അവൻ എഴുതിത്തരുന്ന സാധനം ഞാൻ ഉണ്ടാക്കുന്നതാണ്, ഞാൻ കഴിച്ചാൽ ഫലമുള്ളതാണ്. നിങ്ങൾ എഴുതിത്തരുന്നത് കമ്പനി ട്രയൽ നടത്തിയെന്ന് പറഞ്ഞ് നിങ്ങളുടെ അടുക്കൽ വന്ന് അഡ്വർടൈസ്മെൻറ്റ് കാണിക്കുന്നതാണ്. അത് കഴിച്ചിട്ട് പലരും പുതിയ രോഗങ്ങൾ ഉണ്ടാവുക മാത്രമാണ് ചെയ്യുന്നത്, ഫലമൊന്നും കിട്ടുന്നുമില്ലെങ്കിൽ ട്രയലുകളെക്കുറിച്ചും ഇന്ത്യയിൽ നടത്തിയിട്ടുള്ള ക്ലിനിക്കൽ ട്രയലുകളെക്കുറിച്ചും അവയുടെ രീതിവിധാനങ്ങളെക്കുറിച്ചും വസ്തുതാപരമായ അന്വേഷണം നടത്തണമെന്ന് ലോകത്തെ ശാസ്ത്രലോകം ഇന്ത്യയോട് തന്നെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വേളയിൽ അത്തരം ഫേക്ക് ട്രയലുകളിൽ നിന്നുണ്ടായ ഔഷധങ്ങളെല്ലാം കുറിച്ചു തന്ന് വൈദ്യശാസ്ത്രത്തെ നിലനിർത്താൻ ഓടുന്ന നിങ്ങളും സുതാര്യതയിൽ ഞങ്ങൾക്ക് തിരിച്ചറിയുന്ന മരുന്ന് എഴുതിത്തരുന്ന വ്യാജനും ഗവൺമെൻറ് എന്ന് പറയുന്ന ഒരു മെഷീനറി തന്ന ഒരു ഡിഗ്രിയുടെ വലിപ്പം നിങ്ങൾക്കുണ്ട് എന്നല്ലാതെ മറ്റെന്തുണ്ട് എന്ന് നാളെ ചോദിക്കുന്നതിനിടയായാൽ ജനത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതെല്ലാം ഇതിനകത്ത് വരാവുന്ന ചോദ്യശരങ്ങളാണ്. അതെ സ്വാമി, ഇതെല്ലാം സമഗ്രമായി ചിന്തിച്ചിട്ട് അല്ലെങ്കിൽ ചിന്തിക്കാനുള്ളൊരു കഴിവ് പുതിയ പഠിപ്പ് കഴിഞ്ഞവർക്ക് ഇല്ലാതിരിക്കാൻ വഴിയില്ല. പക്ഷെ വികാര വിക്ഷോഭത്തിൽ അവരിത് മറന്നുപോയതായിരിക്കണം. മറിച്ച് ഈ അവസരം വിനിയോഗിച്ച് പഠിപ്പുള്ളവർ സിലബസിൽ ഒതുങ്ങി നിൽക്കാതെ പഠിക്കാനും പാരമ്പര്യ വൈദ്യന്മാരുടെ പഴയ കണ്ണിയൊന്നും ഇന്ന് ഉണ്ടാകാൻ പോലും സാധ്യതയില്ല. ആ കണ്ണിയിൽ ചേരാൻ ഇഴപിരിയാൻ താല്പര്യപ്പെട്ട് ചെല്ലുന്നവരായിരിക്കും കൂടുതലുള്ളത്. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അവരുടെ കയ്യിൽ ചിലപ്പോൾ കാണും. അത് സ്നേഹത്തിലും നയത്തിലും നിന്ന് നേടിയെടുക്കുവാനും ലൈസൻസോടൊപ്പം പാരമ്പര്യ വിശുദ്ധിയും ഞങ്ങളുടെ കയ്യിലാണ് എന്ന് ധരിപ്പിക്കുവാനും സുശ്രുതൻ്റെയും ചരകൻ്റെയും ഒക്കെ പാരമ്പര്യം ഞങ്ങളുടെ കയ്യിൽ സുരക്ഷിതമാണെന്നും അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് സേവിച്ചാൽ രോഗം തീർച്ചയായും മാറുമെന്നും ഞങ്ങളെ വിട്ട് വേറൊരാളുടെ അടുക്കൽ പോകണ്ടെന്നും ബോധ്യപ്പെടുത്താനുള്ളൊരു കഴിവാണ് ആർജിക്കേണ്ടത്.
കഴിവാർജിക്കേണ്ട സമയങ്ങൾ പഠിക്കുന്ന വിദ്യാർത്ഥികളെയും പഠിപ്പിക്കുന്നവരെയും എല്ലാം തെരുവിലിറക്കി സമരം കഴിഞ്ഞ് തിരിച്ചു ചെല്ലുമ്പോഴേക്ക് നാം കൊടുത്ത പരസ്യം കൊണ്ട് ഇതിനൊന്നും ഇറങ്ങിത്തിരിക്കാതെ ഈ അവസ്ഥയോട് നേരിടാൻ കൂടുതൽ പഠിക്കണമെന്ന് വിചാരിച്ച് പാരമ്പര്യ വൈദ്യന്മാർ ശ്രമിച്ചു പോയാൽ പാരമ്പര്യ വൈദ്യന്മാരെന്ന പേരിലുള്ളവർ ഗവൺമെൻറ്റിൻ്റെ ആനുകൂല്യമോ കോടതിയുടെ നിയമമോ ഒക്കെ കൊണ്ട് നേടിയെടുത്ത ഒരു ലക്ഷ്യത്തിൽ അവർ ശ്രമിച്ചു പോയാൽ അത് വലിയൊരു വഴിത്തിരിവായിത്തീരുമെന്നുള്ളത് തീർച്ചയാണ്. അത് ശ്രമിക്കുന്നതിന് പകരം ഇവരെ നേരിടാൻ പഠിക്കുന്നതിന് പകരവും ജനഹൃദയങ്ങളെ വശത്താക്കുന്നതിന് പകരവും കൂടുതൽ രാഷ്ട്രീയ സ്വാധീനങ്ങൾക്ക് വേണ്ടി അവരിറങ്ങിത്തിരിച്ചാൽ രണ്ടു തലത്തിലും അറിവില്ലാത്തൊരു ലോകമുണ്ടാകുമെന്നുള്ളതും തീർച്ചയാണ്. ഇവിടെയെല്ലാം മാറ്റുരയ്ക്കപ്പെടേണ്ടത് സംഘടനാ പാരമ്പര്യമോ സംഘടനാ പാഠവമോ പണമോ അല്ല, അറിവായിരിക്കണം. അത് ലൈസൻസ് ഉള്ളതാകട്ടെ ലൈസൻസ് ഇല്ലാത്തതാകട്ടെ, അറിവിനെ അറിവുകൊണ്ടാണ് മാറ്റുരയ്ക്കേണ്ടത് എന്നാണ് നമുക്ക് ഇത്തരുണത്തിൽ രണ്ടു കൂട്ടരോടും പറയാവുന്നത്, ഓർമ്മപ്പെടുത്താവുന്നത്. ഓർമ്മിക്കുമോ എന്ന് നമുക്ക് വലിയ നിശ്ചയമില്ല. അറിവിനൊരു വല്ലാത്ത മാധുര്യമുണ്ട്, അറിവിന് ലൈസൻസ് ഒന്നും ഉണ്ടെന്ന് തോന്നുന്നുമില്ല. അറിവ് ലൈസൻസ് ഇല്ലാതെയായാലും ലൈസൻസോടുകൂടിയായാലും അത് കയറി ചെല്ലുന്നിടത്തെല്ലാം ഇരുട്ടകലും. ഇരുട്ടിന് ലൈസൻസ് ഉണ്ടായാലും ഇരുട്ടിന് ലൈസൻസ് ഇല്ലാതിരുന്നാലും ഈ മുറിയിൽ ലൈസൻസ് എടുത്ത ഇരുട്ടാണ് ഇരിക്കുന്നത്, ആ മുറിയിൽ ഇരിക്കുന്നത് ലൈസൻസ് ഇല്ലാത്ത ഇരുട്ടാണ്. ഈ ഇരുട്ടുകൾ തമ്മിൽ ഏറ്റുമുട്ടിയാൽ പെരുമിരുട്ടായി മാറുകയുള്ളൂ. മറിച്ച് അതിനകത്തൊരു മെഴുകുതിരി കത്തിച്ചു വെച്ചാൽ ഇരുട്ടിന് ലൈസൻസ് എടുത്തത് ഇല്ലാതാവും, ലൈസൻസ് എടുക്കാത്ത ഇരുട്ടും ഇല്ലാതാവും. ഒരു മെഴുകുതിരിയോളം വെളിച്ചമേ ആവശ്യമുള്ളൂ ഒരു മുറിയിലെ ഇരുട്ട് പോകാൻ. ഒരു രാജ്യം അതിൻ്റെ ഇരുട്ടിലേക്ക് നീങ്ങി എന്നുള്ളതിൻ്റെ ലക്ഷണമാണ് ഈ ഇരുട്ടിൻ്റെ സന്താനങ്ങളെല്ലാം ചേർന്ന് നടത്തുന്ന ഈ പ്രക്രിയകളെല്ലാം. ഇരുട്ടിന് സന്താനങ്ങൾ ജനിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ഇരുട്ടിൻ്റെ സന്താനങ്ങൾ വെളിച്ചത്തിലേക്ക് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുവാനും, ഇരുട്ടിൻ്റെ സന്തതികൾ വെളിച്ചത്തിലേക്ക് വരില്ലെങ്കിൽ അവ കുറ്റിയറ്റു പോകട്ടെ എന്ന് ശപിക്കുവാനും ഈ അവസരം നമുക്ക് വിനിയോഗിക്കാം. അത് മര്യാദയും മനുഷ്യത്വവുമാണെന്ന് നമുക്ക് വിചാരിക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം, മെല്ലെ തിരിയാം. നമ്മൾ വന്നത് ഈ രൂപ അനുസന്ധാനത്തിൽ സൈക്കോട്ടിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള. തീർച്ചയായും. അപ്പോൾ ആ സൈക്കോട്ട് അതിൽ ഈ അറിവൊക്കെ ഉണ്ടെങ്കിൽ ആ അറിവ് ജാജ്വല്യമാനമാകുന്നത് ഒരു ക്ലാസ് മുറിയിലെ പഠിത്തത്തിലല്ല, തപസ്സിലാണ്. തപസ്സുകൊണ്ടാണ് സത്യം തിരിച്ചറിയുന്നത്, അതിനെ നിഷേധിച്ചുകൊണ്ടാണ് എല്ലാ അറിവും രൂപാന്തരപ്പെട്ടിട്ടുള്ളത്. ഇന്ന് ക്ലാസ് മുറിയിലിരുന്ന് നേടുന്ന അറിവുകളെല്ലാം തപസ്സിനെ നിഷേധിച്ചുകൊണ്ടാണ്, ഏകാഗ്രതയെപ്പോലും നിഷേധിച്ചുകൊണ്ടാണ്. മൊബൈലും കൊണ്ട് ക്ലാസ്സിൽ പോവാം. മനസ്സിലായില്ല. അധ്യാപകൻ ഉടുത്തൊരുങ്ങി വന്ന് പഠിപ്പിക്കാം, ഓരോ പീരീഡിലും വ്യത്യസ്ത കളറിലുള്ള വേഷഭൂഷകൾ, വ്യത്യസ്ത മാതൃകയിലുള്ള ഫാഷൻ ഡിസൈനിങ്ങിൽ നിന്ന് കിട്ടിയ അറിവ് വെച്ചുള്ളതായ മുടിയും കാര്യങ്ങളുമെല്ലാം, അവയിൽ ഓരോന്നിലും ശ്രദ്ധിക്കാൻ പാകത്തിനുള്ള അംഗവിക്ഷേപങ്ങളും ചലനാത്മകതയും,
മനസ്സിന് ശബ്ദം കേൾക്കുമ്പോൾ കാണാൻ പറ്റില്ലെന്നും കാണുമ്പോൾ സ്പർശമനുഭവിക്കാൻ പറ്റില്ലെന്നുമുള്ള അതിസൂക്ഷ്മമായ സത്യത്തെ ഉൾക്കൊള്ളാതെ കെട്ടുകാഴ്ചകളും ശബ്ദങ്ങളും എല്ലാം ഒരുമിച്ചിറക്കി വിടുന്ന പ്രകടനപരതയുടെ ഒരു ലോകം വിദ്യാഭ്യാസത്തെ അതിക്രമിച്ചതോടുകൂടി ഒട്ടു വളരെ ചിന്തകൾ കലർന്നു വരുന്ന ഒരു ലോകത്തിരുന്ന് ബ്രഹ്മചര്യമില്ലാതെ മാതൃകാപരമായ ജീവിത രീതികൾ പാലിക്കാതെ വിദ്യാർത്ഥി അറിവ് നേടുമെന്ന് വിശ്വസിക്കുക. പുതിയ ലോകം അവകാശപ്പെടുന്നു. ഈ മര്യാദകളൊന്നും പാലിക്കാതെ വിദ്യാഭ്യാസം പകർന്നു കൊടുക്കാൻ പറ്റുമെന്ന് ആധുനിക മാനേജ്മെന്റ് ഗുരുക്കന്മാർ അരങ്ങ് തകർത്ത് ആടിത്തിമിർക്കുന്നു. ഇത്തരമൊരു ദശാസന്ധിയിലാണ് ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളെ നാം അപഗ്രഥിക്കുന്നത്. പലപ്പോഴും വിദ്യാഭ്യാസം തന്നെ ഒരു വിദ്യാർത്ഥിയുടെ ഈസ് സ്വാസ്ഥ്യം നഷ്ടപ്പെടുത്തുന്നതാണ്. ചികിത്സാശാസ്ത്രത്തിൽ വളരെ പ്രാധാന്യമുള്ള രണ്ട് തലങ്ങളുണ്ട്. ആദി വ്യാധി. നമ്മൾ മുമ്പ് നിർത്തിവെച്ചത് ഒരു ഉദാഹരണമായി എടുത്താൽ, ഇതുവരെ ലൈസൻസ് ഉണ്ടായിരുന്ന ആയുർവേദ ഭിഷഗ്വരന്മാര് ആദി പൂണ്ടാണ് തെരുവിലേക്ക് ഇറങ്ങിയത്. അവരുടെ സ്വാസ്ഥ്യം നഷ്ടപ്പെട്ടു. ആദി ചികിത്സിക്കാൻ പറ്റില്ല. ഇപ്പൊ അവരെ കൊണ്ടുപോയി ആയുർവേദത്തിലെ തന്നെ നാല് മരുന്ന് കൊടുത്താൽ അവർക്ക് സാന്ത്വനം കിട്ടില്ല. ഇന്ന് പലപ്പോഴും ചികിത്സിക്കുന്നത് ആദിയെയാണ്, വ്യാധിയെയല്ല. ആദി എന്നതിൻ്റെ ഒരു സമാന പദമാണ് ഇംഗ്ലീഷിൽ ഡിസ് ഈസ്. ഈസ് നഷ്ടപ്പെട്ടു എന്നാണ് അതിൻ്റെ അർത്ഥം. ഹീസ് അറ്റ് ഈസ്, സ്റ്റാൻഡ് അറ്റ് ഈസ്. ഈ പട്ടാളത്തിലും NCCയിലും ഒക്കെ കടുത്ത ശബ്ദത്തിലാണ്, ഒരലർച്ച പോലെയാണ്. എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടോ? അതാ വിശ്രമിക്കാൻ പറയുന്നത്, അല്ലെങ്കിൽ ഈസിലാകാൻ, സ്റ്റാൻഡ് അറ്റ് ഈസ് എന്ന് പറയേണ്ടത് ശബ്ദം താത്തിയ. പലപ്പോഴും മറ്റത് ശീലിച്ചിട്ട് ശബ്ദം ഉയർത്തി പറയും. ശീലങ്ങൾ കുടുങ്ങിപ്പോവും, അർത്ഥം ഇല്ലാതെ. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഈസിലേക്ക് വരുന്നത് അവൻ്റെ മനസ്സും ഇന്ദ്രിയങ്ങളും വിശ്രമിക്കുമ്പോഴാണ്, അതിൽ വിഷയങ്ങൾ തത്തിക്കളിക്കാതിരിക്കുമ്പോഴാണ്. നല്ല പരിചയമുള്ളതും നല്ല അറിവുള്ളതുമായ, അറിയാൻ പ്രയത്നം വേണ്ടാത്ത സ്വഭാവേനയുള്ള ഒരു അറിവിലൊരാളെത്തിയാലും ഏതാണ്ട് സ്വാസ്ഥ്യത്തിലെത്തും. നല്ല പരിചയം വന്ന ഒരു പണി ഒരാൾ ചെയ്യുമ്പോൾ അയാൾ അക്ഷോഭ്യനായിട്ടാണ് കാണുന്നത്. നല്ല പരിചയം
നമുക്ക് വരാത്ത ഒരു പണി അന്യൻ ചെയ്യുന്നത് കാണുമ്പോഴും നമ്മൾ സ്വസ്ഥനാകും, നമ്മൾ പതുക്കെ സ്വസ്ഥനാകും. അപ്പോൾ ഇവർ രണ്ടു കൂട്ടരും ആ ഉദാഹരണത്തിൽ പറഞ്ഞാൽ ഈസിലല്ല. ഇവരിൽ നിന്ന് വേണം നാളെ ജനം ഒരു ഈസിനെ കുറിച്ച് ചിന്തിക്കാനും എത്താനും എന്ന് വന്നാൽ അവരുടെ ആധികൾ എത്രയാണ്? ആധികളിൽ നിന്ന് വ്യാധി ഉണ്ടാവും. ആധികൾ ദീർഘകാലം കൊണ്ടു നടന്നാൽ അത് വ്യാധിയായി പരിണമിക്കും. ആധി വ്യാധിയല്ല, വ്യാധികൾ ആധികളെ ഉണ്ടാക്കുകയും ചെയ്യും. വ്യാധികൾ ഉണ്ടാക്കുന്ന ആധി വ്യാധിക്ക് കൊടുക്കുന്ന ഔഷധം കൊണ്ടും മാറിയിട്ടില്ല. വ്യാധി അവൻ്റെ ജീവിതത്തിൽ പ്രവാഹ നിത്യതയായി തുടരും. ആധി അവൻ്റെ ജീവിതത്തിൽ പ്രവാഹ നിത്യതയായി തുടരും, വ്യാധി തുടരില്ല. കാലിന് വന്ന വേദനയോ കാലിന് വന്ന അസുഖമോ കാല് മുറിച്ചു കളയുന്നതോടെ പോയാലും അത് ഉളവാക്കി ആധി പോവില്ല. ആധിക്കാണ് പാരമ്പര്യ പ്രതിഷ്ഠയുള്ളത്. ആധിയാണ് ജനിതകത്തിൽ കൂടുകൂട്ടുന്നത്. ആധിയെ വൈദ്യശാസ്ത്രം ഇന്ന് അംഗീകരിക്കുന്നില്ല. ആധിയും വ്യാധിയും പര്യായ ശബ്ദങ്ങളായി മാത്രമേ വൈദ്യശാസ്ത്രം എടുക്കുന്നുള്ളൂ. ഒന്നിൻ്റെ തന്നെ. ഹി ഈസ് ഡിസീസ്ഡ്. ഡയബറ്റീസ് ഈസ് എ ഡിസീസ് എന്നൊക്കെ പറയുമ്പോൾ ഡിസീസ് എന്നത് ആധിയാണോ വ്യാധിയാണോ? ആധിയാണോ വ്യാധിയാണോ? ഞാൻ മൈൻഡ് മാറിപ്പോയി, കുഴപ്പമില്ല, അതിന് ഉത്തര സ്വാഭാവികം പറയണം. ആധി എന്നത് നമ്മൾ നിർവചിച്ചു, വ്യാധി എന്നത് നമ്മൾ നിർവചിച്ചു. ആധി എന്നതിന് ഇംഗ്ലീഷിൽ ഡിസീസ് എന്ന് പറയും, വ്യാധി എന്നതിന് ഇംഗ്ലീഷിൽ ഇൽനെസ് എന്ന് പറയും. ഈ രണ്ട് പദം പരിചിതമാണ്. അയാൾ ആധിയിലാണ്, അയാൾ വ്യാധിയിലാണ്. ഈ തിരിച്ചറിവ് ചികിത്സാശാസ്ത്രത്തിൽ വളരെ അത്യന്താപേക്ഷിതം.